നമസ്കാരം, എന്റെ കടയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്നത് പയ്യോളിയിലെ ഐശ്വര്യ ഹോംനീഡ്സ് ആണ്. വർഷങ്ങളായി, ഏകദേശം 75 വർഷത്തോളമായി ഈ ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു കടയാണിത്. നേരത്തെ പയ്യോളി ഹൈവേയുടെ സൈഡിലായിരുന്നു ഈ ഒരു കട. അത് നാഷണൽ ഹൈവേ, അതായത് റോഡ് വികസനമൊക്കെയായി ബന്ധപ്പെട്ട് ആ ഒരു ഷോപ്പിൽ ചില പ്രശ്നങ്ങൾ വന്നത് കാരണം ഇപ്പോൾ പേരാമ്പ്ര റോഡിലേക്ക് കട മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കച്ചവടം നടത്തുന്നത് സതീശൻ എന്ന് പറയുന്നയാളാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നാണുവായിരുന്നു ഈ ഒരു ഷോപ്പ് തുടങ്ങിയത്. അതായത് ഈ 75 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോംനീഡ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നില്ല. പകരം പുല്ലുപായ പോലെയുള്ള ചില ഐറ്റംസ് വെച്ചാണ് ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കട നടത്തുന്നത് സതീശൻ എന്ന് പറയുന്ന ആളാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ ഒരു കടയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കട എങ്ങനെയാണ് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് പറയാമോ? അത് എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ വടകര എന്ന അച്ഛൻ്റെ സ്ഥലം. അത് അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പെയാണ്, അച്ഛനൊരു 20 വയസ്സിലാണ് അച്ഛൻ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് കട സ്ഥാപിക്കുന്നത്. അതിനുശേഷം കുറേ കഴിഞ്ഞ ശേഷം അച്ഛൻ കല്യാണം കഴിക്കുന്നു, പയ്യോളി തന്നെയാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം ഇപ്പം അതിപ്പോൾ ഒരു 60-70 വർഷമായി. അപ്പോൾ അതിന് ശേഷമാണ് അച്ഛൻ്റെ മരണശേഷമാണ് കട ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുക്കുക. പേര് അന്നേരം പിന്നെ പേര് പ്രത്യേക പേരില്ലായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ എൻ്റെ ഞാൻ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഷോപ്പിൻ്റെ പേരും പിന്നെ അതിൽ കുറേ ഐറ്റംസ് എല്ലാം കൂട്ടി പിന്നെ ചെയ്ത അച്ഛൻ അന്നേരം പിന്നെ പുല്ലുവായിൻ്റെ ഹോൾസെയിൽ ഡീലറായിരുന്നു. കേരളത്തിലെല്ലാ ചന്തകളിലേക്കും പുല്ലുവായി സപ്ലൈ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. കേരളത്തിലെ എല്ലാം ഒട്ടുമിക്ക എല്ലാ ചന്തകളിലും അച്ഛൻ്റെ പായാണ് അന്ന് കയറ്റി അയക്കലുള്ളത്. ലോഡ് കണക്കിന് തമിഴ്നാട്ടിൽ മറ്റൊന്നും ലോഡ് കണക്കിന് പായ് വന്നിട്ട് കയറ്റി അയക്കലായിരുന്നു. അതെല്ലാം നിന്നു. പിന്നെ വീട്ടു സാധനങ്ങളിൽ മാത്രമായിട്ടാണ് ഞാൻ പിന്നെ ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അത് നാഷണൽ ഹൈവേ സൈഡിലായിരുന്നു, ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത്. അപ്പോൾ അത് ഹൈവേ വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഷോപ്പ് അവിടുന്ന് പൊളിച്ച് നീക്കേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഞാൻ എന്താക്കി പിന്നെ പേരാമ്പ്രോഡിൽ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടെത്തുകയും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ 2 വർഷത്തോളമായി. ഇവിടെ ഇപ്പോൾ അലൂമിനിയം, സ്റ്റീല്, ബ്രാസ്, പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമറും പുതിയ പുതിയ പാർട്ടികൾ നമ്മളിങ്ങനെ കണ്ടെത്തി വെറൈറ്റി സാധനങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കടയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വീണ്ടും വീണ്ടും ആളുകൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല കച്ചവടം നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഐശ്വര്യ ഹോംനീഡ്സ് എന്താണ് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ഇവിടെ തന്നെ വരാനുള്ള കാരണം? അത് എനിക്ക് ഒന്ന് നമ്മുടെ സാധനങ്ങളുടെ ഗുണനിലവാരം. സാധനത്തിൻ്റെ ഗുണനിലവാരത്തിനുള്ളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല. എന്നാൽ ഒരിക്കലും ഒരു മോശം സാധനം ഒരു കസ്റ്റമർ ഒരു കംപ്ലയിൻറ്റോ പറയുകയാണെങ്കിൽ തന്നെ, അല്ല പറയാൻ നമുക്ക് തോന്നാതെ തന്നെ നമ്മളത് കേട്ടില്ല. പിന്നെ അത് നമ്മൾ ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ ആ പിന്നെ ആ ഐറ്റം നമ്മൾ തീരെ കൊടുക്കില്ല, ആ സാധനം എടുക്കുകയേ ഇല്ല. പിന്നെ രണ്ടാമത്തെ നിലയിൽ വില നിലവാരത്തിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഒരു നിശ്ചിത റേറ്റ് മാത്രമേ നമ്മളിടൂ. അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുക, നമ്മൾക്ക് കസ്റ്റമർ നല്ല അധികം പിന്നെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഇപ്പം 10 എനിക്ക് ഒന്ന് ഇപ്പോൾ അച്ഛൻ്റെ കാലം മുതലുള്ള കസ്റ്റമേഴ്സ് ഇന്നും നമ്മുടെ അടുത്ത് വരുന്നത് എന്ന് പറയുന്നത് നമ്മളൊരു വിശ്വാസമാണ്. നല്ല റേറ്റിൽ യാതൊരു അമിതമായ റേറ്റോ കാര്യങ്ങളോ ഞങ്ങൾ ഈടാക്കലില്ല. എന്ന് പറയുന്നത് അത് നിലവിലുള്ള ഇതിൽ നിന്ന് വളരെ കുറഞ്ഞ റേറ്റുകളെ ഞങ്ങൾ ഓരോ സാധനങ്ങളിലും നമ്മൾ റേറ്റ് ഇടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, ഒന്നത് നമ്മളെ വിശ്വാസത, രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മളെ ഗുണനിലവാരം, പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ റേറ്റിൻ്റെ അന്തരം. ഇതൊക്കെ തന്നെയാണ് നമ്മളെ എനിക്ക് തോന്നുന്നു, അതൊക്കെ തന്നെ ആയിരിക്കാം. നമ്മളിപ്പോൾ സാധാരണ ഒരു ഒരാൾക്ക് പെട്ടെന്ന് കൗതുക ഉണർത്തുന്ന സാധനങ്ങളാണിത്, പ്രത്യേകിച്ച് ഇതാ ഈ ഒരു ചെറിയ കിണ്ടി എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? ഇത് കിലോഗ്രാം തൂക്കത്തിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.
അതിപ്പോ ഒരു 150-200 രൂപയൊക്കെ അത്രയൊക്കെ 200 രൂപ താഴെയാണ് അതിന്റെ വരൂ. ഓ നല്ലോണം പോകുന്നതാണ്. അതൊക്കെ വീട്ടിലെ ചെറിയ പൂജാ റൂമിലും മറ്റെല്ലാം വെക്കാനുള്ള വേണ്ടി ചെറിയ ചെറിയ വിളക്കൊക്കെ ധാരാളമായിട്ട് പോകുന്നത് സാധനമാണ്. പിന്നെ ക്ഷേത്രത്തിലേക്ക് വഴിപാട് കയറ്റും, വഴിപാട് വിളക്കേറ്റില് അമ്പലത്തിൽ അത്രയും ആവശ്യങ്ങൾക്കാണ് ആ വിളക്കുകളൊക്കെ പോകുന്നത്. സ്റ്റീൽ പാത്രങ്ങൾക്ക് എല്ലാ ടൈപ്പും ബ്രാൻഡും ഉണ്ട്. പിന്നെ സാധാരണ സൈസ് എല്ലാ ടൈപ്പ് സ്റ്റീലും ഉണ്ട്. സ്റ്റീലിൻ്റെ ഒരൈറ്റം മാത്രമല്ല, ഒരൈറ്റം തന്നെ രണ്ടും മൂന്നായിട്ടും ഒരേ സാധനം തന്നെ രണ്ടും മൂന്നായിട്ടും സ്റ്റീലിൽ ഇവിടെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അലൂമിനിയം, അലൂമിനിയം ആണെങ്കിൽ തന്നെ അന്നേൻ്റെ മാത്രമാണ് ഞങ്ങൾ ചെയ്യുള്ളൂ. അന്ന അലൂമിനിയം മാത്രമാണ് സ്റ്റീൽ അലൂമിനിയത്തിൽ ചെയ്യാറുള്ളൂ. പ്ലാസ്റ്റിക് എല്ലാ അതും എല്ലാ ഐറ്റംസും ഉണ്ട്. സെക്കൻഡ് പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാസ്റ്റിക്കും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനീൻ്റെയും എല്ലാം ചെയ്യുന്നുണ്ട്. കാർപ്പറ്റുകൾ, പിന്നെ സ്റ്റീലിൻ്റെ തന്നെ കാർപ്പറ്റ്, ടേബിൾ ഷീറ്റുകൾ അതെല്ലാം ഡൽഹിയിൽ നിന്നും മറ്റു പല സ്ഥലത്തു നിന്നെല്ലാം പിന്നെ നേരിട്ട് വരുന്നതാണ് കാർപ്പറ്റുകളൊക്കെ. പ്ലേറ്റ്, സെറാമിക്, ഫൈബർ അതെല്ലാം വീട്ടിലേക്ക് വേണ്ട ഒരുവിധ എല്ലാ സാധനങ്ങളും ഒരു വീട്ടിൽ കൂടുതൽ വന്നാൽ എല്ലാ ഐറ്റംസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ, ടിഫിന് അതൊക്കെ സാധാരണ പോലെ സീസണിലാണ്. പക്ഷെ ഇക്കൊല്ലം സീസൺ ഉണ്ടായിരുന്നില്ല. കൊറോണ കച്ചവടത്തെ സ്കൂൾ സീസൺ കംപ്ലീറ്റ് വാച്ചിരുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആവത്തോണ്ട് ഒരുപാട് ഇപ്പം ഇതൊക്കെ പിന്നെ പാത്രങ്ങൾ അതൊക്കെ കംപ്ലീറ്റ് ഡെഡ് ആയിപ്പോണ്ട്. അല്ല നല്ലോണം സ്റ്റോക്ക് ചെയ്തിരുന്നു, പക്ഷേ സ്കൂൾ തുറക്കാത്തത് കൊണ്ട് ആവശ്യക്കാരെത്തിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അത് സാധനം നീങ്ങുന്നുണ്ട്. ഉണവിന് കുഴപ്പമൊന്നുമില്ല. നല്ല പിന്നെ ആദ്യ ഒരു മന്തിപ്പ് ഉണ്ടെങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നാലും ശരിയായ രൂപത്തിലുള്ള കച്ചവടം നടന്നിട്ടില്ലെങ്കിലും എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓണമാണ് അല്ലേ, അപ്പോൾ GSV യുടെ ഓണാശംസകൾ ഞങ്ങൾ താങ്കൾക്ക് നേരുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിനും പിന്നെ GSV ൻ്റെ പിന്നെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു.